നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെ ന്യൂ ഇയറാണ്, നാളെ തന്നെ പി എസ് ജിക്ക് കളിയുമുണ്ട്. നാളെ അവർ ലെൻസിനെതിരെ കളിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ട്രെയിനിങ് സെഷനുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അവരുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിയർ പറയുന്നുണ്ട്. ഇന്ന് രാത്രി ന്യൂ ഇയർ രാവാണ്. സോ കളിക്കാർ ഒരല്പം ആഘോഷത്തിലേക്കൊക്കെ പോയേക്കും. വൈകി കിടക്കാനുള്ള സാധ്യതയുണ്ട്, ഒരല്പം ആൽക്കഹോൾ സേവിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അവ എന്ത് ചെയ്യും എന്നുള്ളത് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞത് തമാശ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഈ ന്യൂ ഇയർ രാവിലെ രാത്രി ട്രെയിനിങ് വെച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന്. എന്നാൽ പിന്നെ കളിക്കാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് തമാശയാണ്. സാധാരണ നോർമൽ ടൈമിൽ തന്നെയാണ് പി എസ് സിയുടെ ട്രെയിനിങ് ഉള്ളത്. മറ്റു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, അതിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങളുടെ റൂട്ടീനിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണ രൂപത്തിൽ ട്രെയിനിങ് നടത്തും, പിന്നീട് ഞങ്ങൾ ലെൻസിലേക്ക് പോകും, അവിടെ പോയി ഞങ്ങൾ കളിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്തായാലും യൂഷ്വലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരുടെ അടുത്തും വരും. ഈ ഡിസംബർ 31-ന് താരങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കും. കാരണം ഫുഡ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, മത്സരത്തിന് മുമ്പുള്ള ദിവസമാണ്. ഒരല്പം വൈകി താരങ്ങൾ ബെഡിലേക്ക് പോകുമോ, അതുപോലെ അവർ ആൽക്കഹോൾ കഴിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാനുള്ളത്, ഈ താരങ്ങളൊക്കെ ഹൈ ലെവൽ പ്ലെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർ ആ പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അവരിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും മത്സരം വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലെൻസിനും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു എന്നുകൂടി ഗാൾട്ടിയർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹത്തിന് നല്ല ഭയമുണ്ട്. ന്യൂ ഇയർ രാവിലെ തൻ്റെ താരങ്ങൾ എങ്ങനെയായിരിക്കും ആഘോഷിക്കുക എന്ന്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം കളിക്കാൻ ഇറങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ സനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.